സംസാരം. ഒരു 10 വർഷം മുമ്പ് ഒരാൾ എന്നോട് ആരാഞ്ഞു, തിരുമുൽപ്പാട് സാറിനെ അറിയുമോ എന്ന്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് എന്നെ അറിയാം, ഞാൻ എത്രയുണ്ടെന്ന് കൃത്യം കൃത്യമായി അദ്ദേഹത്തിന് അറിയാം. എന്നെപ്പോലെ ആയിരക്കണക്കിന് ആളുകളെ അദ്ദേഹം കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെപ്പോലെ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ജീവിതയാത്രയിൽ ചികിത്സ, അധ്യാപന, സാഹിത്യ, ഗവേഷണ, പൊതുപ്രവർത്തന രംഗങ്ങളിലെല്ലാം തന്നെ എന്റെ മുന്നിലും പിന്നിലും കൂടെയും അദ്ദേഹം എന്നും ഉണ്ടായിരുന്നു. എത്രയോ തവണ കണ്ടു സംസാരിച്ചു, പക്ഷേ അദ്ദേഹത്തെ അറിയാൻ ഞാൻ ആരാണ്? ആദ്യത്തെ കാഴ്ച ഞാൻ ഓർമ്മിക്കുന്നു. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് 1967 ബി എമ്മിൻ്റെ കേരള യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വർഷ പരീക്ഷ നടക്കുകയാണ്. അതിൽ അദ്ദേഹം ഓറൽ എക്സാമിനേഷന് എക്സ്റ്റേണൽ എക്സാമിനറായി അദ്ദേഹമാണ് വന്നിരുന്നത്. ഓരോ ചോദ്യത്തിലൂടെയും അദ്ദേഹം ഹൃദയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. കരുണയുടെയും വിജ്ഞാനത്തിന്റെയും സാഗരമായ അദ്ദേഹം അധ്യാപകനും വഴികാട്ടിയുമായി മാറുകയായിരുന്നു. പിതൃനിർവിശേഷമായ വാത്സല്യം. എന്റെ അച്ഛനും അദ്ദേഹവും കൊച്ചി ഗവൺമെന്റിന്റെ വൈദ്യഭൂഷണം എന്ന ബിരുദമുള്ള അന്നത്തെ അപൂർവം വ്യക്തികളായിരുന്നു. പഠന കാലഘട്ടത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്തെത്തുമ്പോഴെല്ലാം അദ്ദേഹത്തെ സ്ഥിരമായി പോയി കണ്ടിരുന്നു. കോട്ടക്കൽ ആയുർവേദ കോളേജിൽ അധ്യാപകനായി ചേർന്നപ്പോഴും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങി. ജോലിയിൽ ഉയർച്ചയുടെ ഓരോ പടവ് കയറുമ്പോഴും CCIM മെമ്പർ, സർവകലാശാല ഡീൻ, CCRAS ചെറുതുരുത്തിയിലെ ഗവേഷണ കേന്ദ്രത്തിന്റെ എത്തിക്കൽ കമ്മിറ്റി ചെയർമാൻ എന്നു തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ കിട്ടിയപ്പോഴും അദ്ദേഹത്തിന്റെ അനുഗ്രഹം നേടി. എന്റെ മകൾ ശുഭശ്രീ കോട്ടക്കൽ ആയുർവേദ കോളേജിൽ BAMSന് പഠിക്കാൻ ചേർന്ന സമയത്തും ഞങ്ങൾ അദ്ദേഹത്തെ നമസ്കരിച്ചു. രാഗാതിരോഗ സഹജാസമൂല യേനാശു സർവേ ജഗതോപ്യവാസ്ഥാഃ തമേക വൈദ്യം ശിരസാ നമാമി വൈദ്യാഗമജ്ഞാംശ്ച പിതാമഹാദീൻ എന്ന ആ മംഗളശ്ലോകത്തിലെ പിതാമഹാദീൻ എന്ന ഭാഗം ചൊല്ലുമ്പോൾ സ്വന്തം പിതാമഹനെ കൂടി ഓർമ്മിക്കണമെന്ന് അദ്ദേഹം മകൾക്ക് നൽകിയ ഉപദേശം ഇന്നും ഞാൻ ഓർമ്മിക്കുന്നു. അധ്യാപന രംഗം. കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രഭാഗത്തിൽ വ്യക്തത വരുത്താൻ അത്യാവശ്യമായ ഓരോ സന്ദർഭത്തിലും ഞാൻ അദ്ദേഹത്തെ പോയി കാണുമായിരുന്നു. സാഹിത്യരംഗം. വേദങ്ങൾ മുതൽ താൻ ജീവിക്കുന്ന ദിവസം വരെ ഇറങ്ങിയ പുസ്തകങ്ങൾ ഒന്നും അദ്ദേഹത്തിന് ഒരിക്കലും അന്യമായിരുന്നില്ല. അദ്ദേഹം തന്നെ എഴുതിയ നിരവധി പുസ്തകങ്ങളിൽ ചിലവ ഗാന്ധിജിയെപ്പറ്റിയുള്ളത്, ഭഗവത്ഗീത വ്യാഖ്യാനം, മുഖക്കണ്ണാടി, തിരുക്കുറൾ വിവർത്തനം, കണ്ണമ്പുഴേശ്വരി സുപ്രഭാതം, മുഖക്കണ്ണാടി, അങ്ങനെ പലതും അദ്ദേഹം രചിച്ച് എന്റെ പ്രിയ ശിഷ്യനായ ഡോക്ടർ PM മധു ആലപിച്ച വല്ലഭേ എന്ന ഗീതകം ഏറ്റവും അടുത്ത കാലത്തെ അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഇനി ശാസ്ത്രരംഗം. അദ്ദേഹം ആനുകാലികങ്ങളിലൂടെ സാധാരണ ജനങ്ങൾക്ക് പ്രൗഢമായ ആധികാരികമായ ആയുർവേദ ജ്ഞാനം നൽകി. സെമിനാർ പ്രബന്ധങ്ങൾ, പ്രഭാഷണങ്ങൾ, ചർച്ചകൾ, നിരവധി ക്ലാസുകൾ എന്നിവയും ആയുർവേദ പരിചയം, അഷ്ടാംഗ സംഗ്രഹത്തിന്റെ വിഷയാടിസ്ഥാനത്തിലുള്ള അധ്യായ സംഗ്രഹങ്ങളും വ്യാഖ്യാനങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ ഒരു അക്ഷയ ഖനി തന്നെയാണ്. ഏറ്റവും ലളിതമായ ജീവിതം, ഭൌതികമായി ലഭ്യമായ ഏത് സൌകര്യവും ഉപയോഗിക്കാം, എന്നാൽ നാം അതിനൊരിക്കലും അടിമയാകരുത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വീക്ഷണം. 10-40 വർഷങ്ങൾക്ക് മുമ്പ് കാറ് ഭൂരിപക്ഷം ആളുകൾക്കും സ്വായത്തമാക്കാൻ കഴിയാതിരുന്ന ഒരു കാലം. ഒരു ദിവസം ഒരാൾ ചോദിച്ചു, സാറിനൊരു കാർ വാങ്ങിക്കൂടെ എന്ന്. ഉത്തരമായി അദ്ദേഹം പറഞ്ഞു, മനസ്സുവച്ചാൽ ഒരു കാർ വാങ്ങാൻ എനിക്ക് കഴിയും, പക്ഷേ അതിന്റെ കൂടെ സൌജന്യമായ ഒരു കാര്യം കൂടി കിട്ടും, അതെനിക്കിഷ്ടമല്ല. അത് വേണ്ടെന്ന് വെച്ചാൽ പോരെ എന്ന് സ്നേഹിതൻ. അദ്ദേഹം പ്രതിവചിച്ചു, അത് അനിഷേധ്യമാണ്, സ്വീകരിച്ചേ തീരൂ, നിർബന്ധവുമാണ്. സ്നേഹിതൻ വീണ്ടും അന്വേഷിച്ചു, എന്താണത്? സ്വന്തമായി കാറുള്ളവന്റെ മനഃശാസ്ത്രവും സാമൂഹ്യ വീക്ഷണവും തന്നെ എന്ന് ഉത്തരം. ലളിതമായ ചികിത്സ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു,
ഔഷധക്ഷാമത്തെ പറ്റി നാം ധാരാളം മുറവിളി കൂട്ടാറുണ്ടല്ലോ. സംഗതി ഗൗരവമുള്ളത് തന്നെ ക്ഷാമത്തിന്റെ ഉത്തരവാദിത്വം വൈദ്യനെ കൂടിയുണ്ട്. കിട്ടുന്ന മരുന്നുകൾ ദുർവ്യയമില്ലാതെ ധൂർത്തടിക്കാതെ പരിമിതമായി കൃത്യമായി ഉപയോഗിക്കണമെന്ന്. എന്റെ നാട്ടിലെ ഒരു പൗരപ്രധാനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭാഗം തളർന്നു. ആധുനിക ശാസ്ത്രപ്രകാരമുള്ള പരിശോധനകളും രോഗനിർണയവും നടത്തി. തന്റെ മക്കൾ അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഡോക്ടർമാരായിരുന്നു. ഈ രോഗത്തിന് എവിടെ പോയാലും ചികിത്സയില്ലെന്ന് അവരെല്ലാം പറഞ്ഞു. ആയുർവേദം പരീക്ഷിക്കാം എന്ന് തീരുമാനിച്ചു. ഞാൻ സ്മര്യപുരുഷനെ ചാലക്കുടിയിൽ പോയി കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചു. ഒന്നും പേടിക്കാനില്ലെന്നും 41 ദിവസം കൊണ്ട് വലിയ മാറ്റമുണ്ടാകുമെന്നും പറഞ്ഞു. അദ്ദേഹം നിർദ്ദേശിച്ച മരുന്നുകൾ രോഗി സേവിച്ചു. മരുന്നുകൾ ഫലിച്ചു. പിന്നീടും കുറച്ചു ദിവസങ്ങൾ കൂടി ചികിത്സ തുടർന്നു. രോഗം പൂർണ്ണമായും മാറി. വളരെക്കാലം ആരോഗ്യത്തോടെ ജീവിച്ചു. ദശമൂലം, പഞ്ചകോലം, അഭയ എന്നിവ ചേർത്തിട്ടുള്ള കഷായമായിരുന്നു അത്. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അഗ്നിബലം ഉറപ്പുവരുത്തുക, അനുലോമനം ശരിയായ രീതിയിൽ നടത്തുക, ശോധനം വേണ്ടതുപോലെയാക്കുക എന്നിവയാണ് അതുകൊണ്ട് ലക്ഷ്യമാക്കിയിരുന്നത് എന്നാണ്. എന്റെ സുഹൃത്തിന് ഒരിക്കൽ ഒരു കുഷ്ഠരോഗം ബാധിച്ചു. എന്റെ ചികിത്സ തുടങ്ങി. പടവലമൂലാദി കഷായം കൊടുത്തു. 3 മാസം കഴിച്ചിട്ടും ഫലം കാണാതെ വന്നപ്പോൾ ഞാൻ പ്രാതസ്മരണീയനായ വൈദ്യശ്രേഷ്ഠന്റെ അടുത്തേക്ക് അയച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ കഷായം തന്നെ വീട്ടിൽ വെച്ച് കുറുക്കി കഴിക്കൂ. കാട്ടുവെള്ളരി വേര്, പഞ്ചാബ് കാട്ടുവെള്ളരി വേര് എന്ന് തന്നെ വേണം എന്നും അദ്ദേഹം നിർബന്ധിച്ചു. രോഗി 3 മാസം കൊണ്ട് പൂർണ്ണമായും ആശ്വാസം നേടി. പല രോഗങ്ങളുടെയും ചികിത്സയെപ്പറ്റി അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, അസാധ്യമെന്ന ഇനത്തിലാണ് ഈ രോഗം പെടുത്തിയതെന്ന് ഓർമ്മയുണ്ടാകണം എന്ന്. പ്രോത്സാഹനം. വിദ്യാർത്ഥികൾക്കും യുവചികിത്സകർക്കും അദ്ദേഹം എന്നും പ്രോത്സാഹനം നൽകിയിരുന്നു. ഓരോ സംശയ നിവാരണവും സുദീർഘമായ ചർച്ചയിലേക്ക് വഴിമരുന്നിടുമായിരുന്നു. ഓരോ കാര്യത്തിലും എന്റെ അഭിപ്രായം ഇതാണ്, തന്റെ അഭിപ്രായം എന്താ എന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ കേവലം ബാലന്മാരായ ഞങ്ങളോട് തുല്യഭാവനയോടെ സംസാരിക്കുന്നത് ഒരു മഹാമനസ്കതയായി തന്നെ ഞാൻ എന്നും തിരിച്ചറിയുന്നു. തീർത്ഥാടനം. ചാലക്കുടി വഴിയുള്ള റോഡ് യാത്രയിൽ എല്ലായ്പ്പോഴും എനിക്ക് ചാലക്കുടി ഒരു നിർബന്ധമായ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അത് എന്റെ തീർത്ഥാടനത്തിന്റെ ഒരു ഭാഗമായിരുന്നു. റെയിൽ യാത്രയാണെങ്കിൽ പോലും ചാലക്കുടി എത്തുമ്പോൾ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ നമസ്കരിക്കും. അനുഗ്രഹം. ഇടപഴകാൻ കിട്ടുന്ന ഓരോ അവസരവും ധന്യമായിരുന്നു. സെമിനാറുകൾക്കിടയിൽ, പരീക്ഷകൾക്കിടയിൽ, പൊതുചടങ്ങുകളിൽ, വീട്ടിലെ ഉമ്മറത്ത് രോഗപരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടത്ത്, അനുഗമിക്കുന്ന ശിഷ്യസമൂഹത്തിന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ പോലും ചിലവാക്കുന്ന ഓരോ നിമിഷത്തിലും വിജ്ഞാനമായാലും സ്വന്തം വീക്ഷണമായാലും അദ്ദേഹം നിർലോപം തന്ന് അനുഗ്രഹിച്ചു. ഒരു തുള്ളി യാചിച്ചാൽ ഒരു വർഷം തന്നെ കനിഞ്ഞരുളുന്ന, ഒരു പൂവ് ചോദിച്ചാൽ ഒരു വസന്തം തന്നെ മുന്നിൽ വിരിയിക്കുന്ന കരുണാമയനായ ദൈവത്തിന്റെ സാന്നിധ്യം അദ്ദേഹത്തിലൂടെ അനുഭവവേദ്യമായിരുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ബാറ്ററി ക്ഷയിക്കുമ്പോൾ പ്ലഗിൽ കുത്തി ചാർജ് ചെയ്യുന്നതുപോലെ ശേഷിയും ശേമുഷിയും കുറയുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എന്നും ഒരു ചാർജിംഗായി എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. നൈർമല്യത്തിന്റെയും തുലനാരഹിതമായ തേജസ്സിന്റെയും നിറകുടമായിരുന്ന ആ പുണ്യശ്ലോകന്റെ നിത്യസ്മരണയ്ക്കു മുന്നിൽ ഒരു തുളസിക്കതിർ അർപ്പിക്കട്ടെ.